ഹലോ ഇതെന്ത് ഹെൽമെറ്റാണ് മോഗൊന്നും കാണാൻ മേലല്ലോ മോൻ കാണാൻ പറ്റത്തില്ലെങ്കിലും ഭയങ്കര സേഫാണ് അല്ല പറഞ്ഞു പ്ലീസ് ഒന്ന് കയറി വയനാട് മൊത്തം അലമ്പായിക്കൊണ്ടിരിക്കുക അണുപ്പൊക്കെ കുറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം മേടിച്ചിട്ട് വീട് വെക്കാം എന്നാ പറയുന്നു ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല നീ വേറെ എവിടെയോ ഞാനേ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കുവായിരുന്നു ഉണ്ടെങ്കിൽ പിടിച്ച് തിന്നു അല്ല അതല്ല പിന്നെ നമുക്ക് അവിടേക്ക് അങ്ങോട്ട് നടന്നാലോ അയ്യോ ഇത്ര വണ്ടി ഓടിച്ചിട്ട് ഇനി നടക്കാനോ നമുക്കിവിടെ ഇവിടെ ഇരിക്കാം കുറച്ച് നേരം എന്നാ അവിടെ ഇരിക്കാം അല്ല നമുക്ക് അതിനകത്തിരുന്നാലോ അവിടെയോ അതിനകത്തിന് അതിനകത്ത് കയറിയിരിക്കുന്നത് ഇവിടെ നല്ല രസമല്ലേ എന്നാടാ ഒന്നുമില്ല പറയണ കേൾക്കോ എന്നാ നിനക്ക് എന്നെ ഒരു വിലയില്ലല്ലോ ഇവിടെ ഇപ്പൊ വിലയിടാൻ മാത്രം എന്നാ ഉണ്ടായേ ഞാൻ അതിനകത്ത് ഇരിക്കാന്ന് പറഞ്ഞപ്പോ നീ ഇപ്പൊ എന്നെ പുച്ഛിച്ചില്ലേ എടാ ഇവിടെ ഇരുന്നാ പോരെ അതിനകത്ത് ഏറി ഇരിക്കേണ്ട വെള്ള കാര്യം ഉണ്ടോന്നാ ചോദിച്ചേ എനിക്ക് കെട്ടിപ്പിടിച്ചാനും ഉമ്മക്കാനും ഒക്കെ തോന്നുന്നുണ്ട് അതിപ്പോ ഇവിടെ ചോറ്റു കെട്ടിപ്പിടിച്ചോടാ അതിനിപ്പോ എന്നാ പ്രൈവസി ഒക്കെ വേണ്ടേ എടാ ഇവിടെ മൊത്തം പ്രൈവസി അല്ലേടാ കെട്ടിപ്പിടിച്ചോ ഇതൊക്കെ പറഞ്ഞാ ഞാൻ വീഴുന്ന എനിക്കറിയാലോ ഇപ്പൊ വരാവേ ഇങ്ങോട്ടാ ബൈക്ക് എടുക്കണ്ടേ എന്നാത്തിനാ അതവിടെ വെച്ചാ പോരെ നമ്മുടെ കൂടെ വന്ന ആളല്ലേ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്ന മൂപ്പരും കൂടെ ഒന്ന് കണ്ടോട്ടെ അതിന് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ എടാ ബൈക്ക് ഇവിടെ വെച്ചാ ആരേലും കാണും അവരിങ്ങോട്ട് വരും അതല്ലടാ നിന്റെ പേടി അധികം തള്ളൊന്നും വേണ്ട ഇവിടെ അങ്ങ് വെച്ചേക്ക് ഇവിടെ വെച്ചാൽ ആരും കാണത്തൊന്നുമില്ല ഹണിമൂൺ സ്റ്റൈൽ സെറ്റപ്പ് ഒക്കെ ആണ് ഹണിമൂൺ ഇവിടെ ആക്കിയാലേ
അപ്പോഴേക്കും അതിന് ഇവിടെയൊക്കെ ഫ്ലാറ്റ് കിട്ടും. ഒട്ടും മീറ്റ് ചെയ്യണ്ടല്ലേ, ഇപ്പൊ തന്നെ ആക്കിയേക്കാം. എടാ, എന്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് എന്റെ ഉടുപ്പിന്റെ ഉള്ളിൽ കൂടെ കൈയിടണം. അതിന് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഞാൻ മടി കിടക്കുന്നു. സ്ട്രാറ്റജികളാ സംഭവം, സ്ട്രാറ്റജി ആയിരുന്നല്ലേ. നിന്നെ പോലത്തെ ചെറുക്കന്മാർക്ക് ചെഗ്വാരയുടെ കോസ്റ്റ്യൂമും വേണു നാഗവള്ളിയുടെ മനസ്സാന്ന ചാച്ചൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് എന്നോട് എത്ര ഇഷ്ടമാണ്? അതിനറിയത്തില്ലേ. അല്ല, ഈ എന്റെ വിയർപ്പിനോളം ആകാശത്തിനോളം അമ്മാതിരി സ്ഥിരം ഡയലോഗൊന്നും വേണ്ട. ശരിക്കും എത്ര ഇഷ്ടമാണ്? ഞാൻ ആലോചിച്ച് പറഞ്ഞു നീ എന്നെ കളിയാക്കും. അല്ല പറഞ്ഞു കേക്കട്ടെ. ബൈബിളിലെ ഒരു ഡയലോഗ് ഇല്ലേ, നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം, ഊട്ടില്ലെങ്കിലും അവളെ ഓടിപ്പിക്കണം, നീ ഉറങ്ങിയില്ലെങ്കിലും അവളെ ഉറക്കണം. അത് മതിയോ? ഇത്രയ്ക്കൊന്നും വേണ്ട. തൽക്കാലം ഒരു കാര്യം പറഞ്ഞാൽ മതി. എനിക്ക് എന്നെയാണോ ഇഷ്ടം, എൻ്റെ ശരീരമാണോ? അല്ല, ശരീരം ഇഷ്ടപ്പെടുന്ന അത്ര മോശ പരിപാടി ഒന്നല്ല. എന്നാലും ഇതൊക്കെ ചോദിച്ചു ടൈംസ് പോയി. എടാ, എന്നാലും ഒരു ഉറപ്പിന്. പോവാ, ആദ്യം പറഞ്ഞിട്ട് പോ. വിശ്വാസമില്ലല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞു. നീ എപ്പോഴേലും വിശ്വാസം എന്നുള്ള വാക്കിന് പിരിച്ചു നോക്കിയിട്ടുണ്ടോ? അതിൽ ശ്വാസം എടുത്തു കളഞ്ഞാൽ പിന്നെ ആ വാക്കില്ല. ഞാനാ വാക്കാ, നീ അല്ലേ ശ്വാസവും.